ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വി ആർ ഫാമിലി. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള സമയമാണ്. എന്താണ്, ക്രിസ്മസ് അങ്ങ് വന്നെത്തുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും വീട്ടിൽ, ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്രിസ്മസ് ട്രീയുടെ ഒക്കെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരെയും പോലെ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു മന്താണ് ഡിസംബർ. ഡിസംബറിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡിസംബർ 1st തന്നെ ഞങ്ങൾ എന്താണ് ലൈറ്റൊക്കെ ഇട്ടിട്ട് സ്റ്റാറൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കും. അത് കഴിയുമ്പോൾ ഈ ഒരു 16th തൊട്ട് ഞങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷം പോലെ തുടങ്ങും. കാര്യം 16th മോൻ്റെ ബർത്ത്ഡേ, അത് വെച്ചിട്ടാണ് ഡിസംബറിൽ ഞങ്ങൾ സെലിബ്രേഷൻ തുടങ്ങുക. അപ്പോൾ അങ്ങനെ വളരെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാസമാണ് ഡിസംബർ. എന്താച്ചാൽ വളരെ സന്തോഷമുള്ള, അല്ലെങ്കിൽ വളരെയധികം ഒരു വളരെയധികം ഒരു ചാർജ്ഡ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മന്ത് ആയിട്ടാണ് എനിക്ക് എപ്പോഴും ഡിസംബർ അനുഭവപ്പെടുക. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു ടോപ്പിക്കായിരിക്കും, എങ്ങനെ സിമ്പിളായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് കുറേ വർഷങ്ങൾ ഞാൻ യോഗയ്ക്ക് ഒത്തിരി നാൾ മുമ്പേ പഠിക്കുമെങ്കിൽ പോലും എനിക്കൊരു നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റുമായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്താണ് വളരെ ശാന്തമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റിയത്. വർഷങ്ങളായിട്ട് യോഗ പഠിക്കുന്നു അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി അധികം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും അതിൻ്റെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അത് അത്ര സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യാനായിട്ട് പല സമയത്തും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം അത് പക്ഷേ ഈ ഒരു ലോക്ക്ഡൗൺ വന്നു, നമ്മൾ കുറേ നാൾ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ വളരെ എന്താണ് അധികം അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒത്തിരി ഒത്തിരി നമ്മൾക്കിങ്ങനെ കോവിഡ് വരുമോ അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രശ്നമുണ്ടാവുമോ, ഇങ്ങനെ ഒത്തിരി 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 ചിന്തകൾ, ഇങ്ങനെ അമിതമായിട്ടുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും ഇപ്പോൾ എന്താണ് ഒരു ന്യൂ ഇയറിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു. അഗെയിൻ ഒരു എപ്പോഴും എൻ്റെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ന്യൂ ഇയർ തുടങ്ങുമ്പോഴത്തേക്കും കുറേ കുറേ റെസൊല്യൂഷൻസൊക്കെ എടുക്കും, എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ടാകും. അപ്പം നിങ്ങളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ, ഇതുവരെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇങ്ങനെ അമിതമായിട്ട് ഇങ്ങനെ ഒത്തിരി ഭാവിയെ പറ്റിയുള്ള ചിന്തകളോ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാരോ ഒക്കെ ആണെങ്കിൽ, തീർച്ചയായിട്ടും ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഒന്നിലും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു മാനസികാവസ്ഥയുള്ള ഒരാളാണെങ്കിൽ, അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ഫോക്കസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഒക്കെ ഉള്ള ഒരു നല്ല ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ അതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നല്ല നിലയിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ നന്നായിട്ടൊരു പാകപ്പെടുത്തി എടുക്കാനായിട്ട് ഉള്ള ഏറ്റവും നല്ല വിദ്യയാണ് മെഡിറ്റേഷൻ. അപ്പം ഈ ഒരു മെഡിറ്റേഷനെ പറ്റി ഞാനിങ്ങനെ പറയാമെന്ന് തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരിയധികം മെഡിറ്റേഷൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള വീഡിയോസ് ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് മെഡിറ്റേഷനെ പറ്റി പറയാമെന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാനൊന്നും അറിയാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പം എൻ്റെ അനുഭവങ്ങളും ഞാൻ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയതെന്നൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പം എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടും ഫോക്കസ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യാത്ത കുറേ ആൾക്കാർക്ക് ഇതൊരു അനുഗ്രഹം ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന ഒരു ചിന്തയിലാണ് ഞാൻ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം എന്നുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം നമ്മൾ വി ആർ ഫാമിലി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ നൽകുന്ന ഈ ഒരു സപ്പോർട്ടിന് നന്ദി പറയുന്നു. അപ്പം നമ്മളുടെ വീഡിയോയിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് മെഡിറ്റേഷൻ എന്നാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഒരു സാധനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഉപാസനയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ധ്യാനം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആദ്യമേ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏത് കാര്യങ്ങളും നമ്മൾക്ക് ഒന്നൊരു ഇന്ന രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ പലർക്കും പല രീതിയിലായിരിക്കും മെഡിറ്റേഷൻ ചെയ്യുക. അപ്പം നമ്മൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം. ഓരോ ആൾക്കാരുടെയും സൗകര്യവും സന്ദർഭവും ഒക്കെ വെച്ചിട്ട് ഓരോ ആൾക്കാരുടെയും ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരേ സമയം തന്നെ, അത്
കണ്ടിന്യൂസ് ആയിട്ട് ഒരു മിനിമം ഒരു 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം ഒക്കെ നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ്റെ ഒരു ഗുണം നമ്മൾക്ക് കിട്ടാനായിട്ട് തുടങ്ങാം. അപ്പം ഏത് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക, എന്നിട്ട് ഒരേ സമയം തന്നെ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഉള്ള മൊബൈൽ ഫോണാണ്. അപ്പം നമ്മൾക്കിപ്പോൾ ഒരു സെൽഫി എടുക്കുക അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക, അതൊക്കെ ഇപ്പോൾ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. എന്നിട്ട് വേണമെങ്കിൽ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലിടാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിലിടാം. ഇതൊക്കെ ഇപ്പോൾ ഒരുമാതിരി എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു കാര്യം പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. മെഡിറ്റേറ്റ് ചെയ്യണേന് ശരിക്കും കുറേ അധികം ഒരു പ്രൊസീജിയേഴ്സും കുറേ കാര്യങ്ങളും ഒക്കെ നോക്കേണ്ടതുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആദ്യമേ ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അതായത് എൻ്റെ ഒരു മനസ്സ് കുറച്ച് എനിക്ക് ഒന്നിലും കേന്ദ്രീകരിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള എനിക്കിപ്പോൾ പഠിക്കാനായിട്ട് ഫോക്കസ് ഇല്ല. ഇപ്പോൾ പിള്ളേർക്കാണെങ്കിൽ പഠിക്കാനായിട്ട് ഇപ്പോൾ ഫോക്കസ് കിട്ടണില്ല. അപ്പോൾ ഫോക്കസ് കിട്ടാത്ത കുട്ടികൾക്ക് ഫോക്കസ് കൂട്ടാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. എഗെയിൻ ഭയങ്കര ദേഷ്യമുള്ള ഒരാൾ, അയാളുടെ ദേഷ്യം കുറയ്ക്കാനായിട്ട് അയാൾക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. എഗെയിൻ ഇപ്പോൾ അമിതമായിട്ട് എല്ലാത്തിനും ഇങ്ങനെ ഫ്യൂച്ചറിനെ പറ്റി ഇങ്ങനെ ഒത്തിരി ചിന്തിച്ചിരിക്കുന്ന ഒരാളാണ്, അപ്പോൾ അയാൾക്ക് ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഈ മെഡിറ്റേഷൻ നമ്മൾക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയാ തീരാത്ത നേട്ടങ്ങളാണ് മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാവുക. അപ്പം ഈ ഒരു മെഡിറ്റേഷൻ കൊണ്ട് ഗുണമുണ്ടാവണമെങ്കിൽ ഏറ്റവും ആദ്യമായിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മളത് ചെയ്യാനായിട്ട് ഉള്ള ഒരു ശക്തമായിട്ടുള്ള തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. കാരണം എന്താ, ഇതൊരു ദിവസം ചെയ്തിട്ടോ രണ്ട് ദിവസം ചെയ്തിട്ടോ മാത്രം കാര്യമില്ല. ഇതൊരു ലോങ് പ്രോസസ്സായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും നിർത്താതെ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇതിനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യമേ ഒരു നമ്മളൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാനായിട്ട് തീരുമാനിക്കാം. എന്നിട്ട് നമ്മൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് പോകാം. അപ്പം നിങ്ങളിപ്പോൾ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് എൻ്റെ ജോലിയിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വെച്ചിട്ട് എനിക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മെഡിറ്റേഷൻ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം ധ്യാനത്തിന് വേണ്ടിയിട്ട് ഇന്നൊരു സമയം എന്നൊന്നും പറഞ്ഞില്ല എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ധ്യാനം ചെയ്യാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് ശരിക്കും ധ്യാനം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം. അപ്പം ഈ ഒരു സമയം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നിപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകൃതി ഇങ്ങനെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന ആ ഒരു അല്ലെങ്കിൽ ഉദിച്ച് വരുന്നതിന് മുമ്പുള്ളൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായിരിക്കും. ഇപ്പം നമ്മൾക്ക് തന്നെ നമ്മൾ തന്നെ ഒരു 5 മണിക്കൊക്കെ എണീക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം നമ്മൾക്ക് എണീറ്റ് ഇപ്പം ഞാൻ താമസിക്കുന്നത് ഒരു എന്താണ് വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു പ്രത്യേകത വെച്ചാൽ രാവിലെ എണീറ്റ് വീടിൻ്റെ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒത്തിരി അധികം മരങ്ങൾ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്, നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു പ്രകൃതി ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അധികം കിളികൾ അണ്ണാനിങ്ങനെ എന്താണ് കുറേ കീരികൾ രാവിലെ നമ്മളിങ്ങനെ വീട്ടിലേക്ക് കണ്ടു തുറന്നിങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വെൽക്കം ചെയ്യാനായിട്ട് ഒത്തിരി 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 കിളികളും മംഗൂസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മളിങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇവയൊക്കെ കാണും, അവരുടെ ഒരു ബഹളമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ വലിയ വലിയ വെയിലൊന്നുമില്ല, അപ്പം നമ്മൾക്കൊരു ശരിക്കും എന്താ യോഗയുടെ ആ ഒരു മാറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾക്ക് ആ ഒരു പുൽത്തകടിയിൽ അല്ലെങ്കിൽ ലോണിലൊക്കെ ഇങ്ങനെ പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫോക്കസ് കിട്ടാൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് പറ്റും. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഫ്ലാറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ
നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഭയങ്കര തിരക്കുള്ള സ്ഥലത്ത് ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര നോയിസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും നിങ്ങളുടെ ഒരു നല്ല റൂമിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു റൂമിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വീടാണ് അല്ലെങ്കിൽ നല്ലൊരു ലെവലിലേക്ക് ഉള്ളൊരു സ്ഥലത്താണെങ്കിൽ അതായിരിക്കും കുറച്ച് നല്ലത്. എനിക്കെപ്പോഴും കംഫർട്ടബിൾ പുറത്തിരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാനാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുക. അപ്പം നമ്മൾക്ക് ഏതാണോ നമ്മളുടെ സാഹചര്യങ്ങളും നമ്മളുടെ ആ ഒരു കംഫേർട്ടും ഒക്കെ നോക്കിയിട്ട് നമ്മളൊരു സ്ഥലം അല്ലെങ്കിൽ സമയം ആദ്യം നമ്മൾ ശരിക്കും തീരുമാനിക്കുക, രാവിലെ വേണോ വൈകുന്നേരം വേണോ എന്ന്. അപ്പോൾ ഏത് സമയമാണെങ്കിൽ പോലും ഒന്നാമത്തെ കാര്യം ആ സമയം ഒരു സമയം തന്നെ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും തീരുമാനിക്കുക. രാവിലെ 6 മണിക്കാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോകണമെങ്കിൽ 6 മണി തന്നെ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. വൈകുന്നേരം 6 മണിക്കാണ് നമ്മൾ ചെയ്യണമെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് തന്നെ സ്ഥിരമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അതായത് അങ്ങനെ തന്നെ തീരുമാനിച്ച് അങ്ങനെ തന്നെ നടപ്പിലാക്കി അങ്ങോട്ട് പോവാം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ സ്ഥലമാണ്. സ്ഥലം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് നല്ല കിളികളുടെയൊക്കെ സൗണ്ട് കേട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എനിക്കതാണ് ഒരു ഇഷ്ടം. പക്ഷെ ഇപ്പോൾ ഒരു ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫ്ലാറ്റിൽ പോലും നല്ല രീതിയിൽ നല്ല പൂന്തോട്ടമൊക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല വാക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് റൂമിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ അടച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു സ്ഥലം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. സ്ഥലം ഏറ്റവും നല്ല രീതി, അതായത് പൊടിയൊന്നും ഇല്ലാത്ത സ്ഥലം തിരഞ്ഞെടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ പോയിരിക്കുമ്പോഴത്തേക്കും എന്താ പ്രശ്നം വെച്ചാൽ ഒരു ക്ലീൻ ആയിട്ടുള്ള സ്ഥലം അല്ലെങ്കിലും ഞാൻ നല്ല അലർജിക്ക് ആയിട്ടൊരാളാണ്. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും അവിടെ കുറച്ച് പൊടി കിടക്കണം കാണുമ്പോൾ തന്നെ എനിക്ക് തുമ്മാൻ തുടങ്ങും. അപ്പോൾ ഈ തുമ്മാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രീത്തിങ് ഒക്കെയാണ് നമ്മൾ ചെയ്യണേ. അപ്പം നമുക്ക് പിന്നെ നമുക്ക് ആ തുമ്മി 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 നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ സ്ഥലം ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാവാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു കംഫർട്ട് നന്നായിട്ട് വരിക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആദ്യത്തെ കാര്യം സമയം പറഞ്ഞു, രണ്ടാമത്തെ കാര്യം നമ്മൾ സ്ഥലം സെലക്ട് ചെയ്ത് കഴിഞ്ഞു, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഈ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ആൾക്കാർ പറയാറുണ്ട് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ എന്താണ് നടന്നിട്ട് വേണേൽ മെഡിറ്റേഷൻ ചെയ്യാം, ഇരുന്നിട്ട് ചെയ്യാം എന്നൊക്കെ. അപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിരിക്കണം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിരിക്കണം. അപ്പം ഇരുന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ചമ്രമൊക്കെ പടിഞ്ഞിരുന്ന് നടുവൊക്കെ നിവർത്തി ഇരുന്ന് നമുക്കൊരു കംഫർട്ടബിളായിട്ട് കൈയൊക്കെ വെച്ചിട്ടുള്ളൊരു പൊസിഷനിൽ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണേ. അപ്പം അങ്ങനെ നിങ്ങൾക്കിപ്പോൾ എന്താണോ കംഫർട്ട് നിങ്ങൾക്ക് തന്നെ നോക്കുക. ഇപ്പം ഇരുന്ന് ചെയ്യേണ്ടതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നിയേക്കണേ. അപ്പോൾ ആ ഒരു രീതിയിൽ, പക്ഷെ നടുവൊന്നും ഇങ്ങനെ നേരെ നിവർന്നൊക്കെ ഇരുന്നിട്ട് ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളിങ്ങനെ ഇറുകി പിടിച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളൊരു, ഇപ്പോൾ ഞാൻ സാധാരണ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അയഞ്ഞ ട്രാക്ക് സൂട്ട് ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ടബിളാണ്. കാരണം എനിക്ക് പൊതുവേ ഇങ്ങനെ ഇറുകി പിടിക്കുന്ന ഡ്രസ്സ് എനിക്കൊട്ടും അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല അയഞ്ഞ ട്രാക്ക് സൂട്ടായിരിക്കും പലപ്പോഴും എക്സസൈസ് ചെയ്യാനായിട്ടാണെങ്കിൽ പോലും മെഡിറ്റേഷൻ ആണെങ്കിലും ഞാൻ ചൂസ് ചെയ്യുക. അപ്പം എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം നമ്മൾ എടുക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ശരിക്കും അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾക്കൊരു നമ്മളിങ്ങനെ ഭയങ്കര ദുഃഖമായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ അതൊരു ആ ഒരു അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളൊന്നും അങ്ങ് ചിരിക്കുക. കാരണം ചിരിക്കുമ്പോൾ തന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് നമ്മൾക്ക് തന്നെ ഒരു ഭയങ്കര റിലാക്സേഷനാണ് വരിക. അപ്പോൾ നന്നായിരുന്നെങ്കിൽ ചിരിച്ചിട്ടങ്ങ് ഇരിക്കുക എന്ത് കാര്യം ചെയ്യുമ്പോഴും. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, ആരെ കാണുമ്പോഴാണെങ്കിലും ഒക്കെ ഒന്ന് ചിരിക്കുക. ചിരിക്കുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ എന്നുകൊണ്ട് ഒന്ന് അങ്ങോട്ട് ഫേഷ്യൽ എക്സ്പ്രഷൻ തന്നെ നമുക്ക് തന്നെ ഒരു നമുക്കൊന്ന് റിലീസാവുക ചെയ്യണം. അപ്പോൾ അത് നമ്മൾക്ക് ഒരു കുറച്ചുകൂടി നമ്മുടെ ബോഡി കുറച്ചുകൂടി ഇങ്ങനെ എന്താണ് കംഫർട്ടബിളായിട്ട് നമുക്ക് ഒരാളോട് സംസാരിക്കാനാണെങ്കിലും നമുക്കൊരാളെ നമുക്ക് നമ്മളോട് തന്നെയാണ് ഇപ്പോൾ ഒരു കംഫർട്ട്. നമുക്കൊരു കാര്യം തുടങ്ങാൻ എപ്പോഴും നല്ലതൊന്ന് ചിരിച്ചിട്ട് തന്നെ അങ്ങ് ഇരിക്കുന്ന രീതിയിലേക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഭയങ്കര കംഫർട്ടബിളായിട്ടൊരു അവസ്ഥ വരും.
പിന്നെ അടുത്തത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ബ്രീത്തിങ്ങിനെയാണ് നമ്മൾ നോക്കണത്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഗുരുക്കന്മാരുടെ യോഗയൊക്കെ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞുതരും, ഒരു മൂക്കടച്ചിട്ട് എടുത്ത് ശ്വാസം അകത്തേക്ക് എടുക്കുക, പിന്നെ ഇങ്ങനെ ഒരു പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു കുറച്ച് നേരം രണ്ട് മൂന്ന് സെക്കൻഡ് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് വിടാൻ പറയും. അപ്പോൾ അത് ഏതാണോ നമ്മൾക്ക് കംഫർട്ടബിൾ, രണ്ട് ചില ആൾക്കാർ രണ്ട് മുക്കി കൂടി എടുത്ത് ഇങ്ങനെ പോകണുണ്ടാവും, അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പം നമ്മളുടെ ഒരു ബ്രീത്തിങ്ങിനെ നമ്മൾ നല്ല രീതിയിൽ നോക്കി നമുക്ക് ഒരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രീത്തിങ് ഇൻ ആൻഡ് ഔട്ട് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക. പിന്നെ ഇപ്പോൾ രാവിലെയൊക്കെ തന്നെയാണ് എക്സസൈസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ തന്നെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാനെപ്പോഴും മെഡിറ്റേഷൻ ചെയ്യാൻ പോണതിന് മുമ്പ് കുളിച്ചിട്ടൊക്കെ ചെയ്യണതാണ് എനിക്ക് കംഫർട്ടബിൾ. കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കഴിച്ച വേർത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു അതായത് കുളിച്ച് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരു നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ട് ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുക. അപ്പം അതെനിക്കൊരു ഭയങ്കര റിലീസാണ് എനിക്ക് എപ്പോഴും കിട്ടാറുള്ളത്. അപ്പം നിങ്ങളും അത് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, കാര്യം നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ശുദ്ധിയൊക്കെ വരുത്തി നമ്മൾക്കൊരു റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് എപ്പോഴും നമുക്കത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പം അത് അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. എഗെയിൻ ഇപ്പം ഈ ഒരു കുളിച്ച് ഞാൻ പോണേനു മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചൊരു വാമപ്പോ കുറച്ച് എക്സസൈസ് ചെയ്ത് നമ്മൾക്ക് ഓൾമോസ്റ്റ് ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മളതിലേക്ക് പോകണമെങ്കിലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടി ആ ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയുള്ള രീതിയിലൊരു ലളിതമായിട്ടുള്ള സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തിട്ട് മെഡിറ്റേഷനിലേക്ക് ഒരു 10 മിനിറ്റ് ഒരു വാമപ്പൊക്കെ ചെയ്തിട്ട് ഒരു മെഡിറ്റേഷനിലേക്ക് മൂവ് ഔട്ട് ചെയ്യണമായിരിക്കും നല്ലത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾക്കൊരു നമുക്കറിയാമല്ലോ ഏതെങ്കിലും ഒരു ഒരു കാര്യത്തിൽ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു ഫോക്കസ് ചെയ്യണ ഒരു സംഭവം എന്താണെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതിപ്പോൾ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടാർജറ്റഡ് ആയിട്ടുള്ള നമ്മളൊരു ആഗ്രഹമാവാം, ചിലപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ രൂപമാണെങ്കിൽ അങ്ങനെ എന്താണോ നമ്മളുടെ ഒരു ധ്യാനിക്കാനായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മളൊരു മൈൻഡിലേക്ക് കൊടുത്തിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കുറച്ചിങ്ങനെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്താണ് ഓരോ ആൾക്കാർക്കും പല പല വിധത്തിൽ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഏത് കാര്യങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതിൻ്റെ ഒരു ഗുണം നമ്മൾക്ക് കിട്ടാനായിട്ട് തുടങ്ങുക. പക്ഷെ മെഡിറ്റേഷൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മൈൻഡിനെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും ഒപ്പം നമ്മൾക്ക് അതിൽ നിന്ന് നമ്മൾക്കൊരു ഭയങ്കരമായിട്ട് നമ്മളുടെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ഫോക്കസ്ഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി അധികം വിജയം വരിക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഒരു അധികം സമയമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു 15 മിനിറ്റ് ഒരു ഒക്കെ നമ്മൾക്ക് ഒരു മീ ടൈം പോലെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെയൊക്കെ നമ്മൾക്ക് പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാര്യം നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾക്ക് നമ്മളുടെ മൈൻഡിനോട് ആവശ്യപ്പെടാനും നമ്മൾക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കും. അപ്പം നമ്മളിങ്ങനെ ഒരു ഫോക്കസ് ഇല്ലാതെ ഒരു പോകുന്ന ഒരാളാണെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ ഈവൻ നിങ്ങളുടെ മക്കളെ ആണെങ്കിൽ പോലും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെയാണെങ്കിൽ പോലും ഇപ്പോൾ വളരെയധികം എന്താ ഈ മൊബൈലിലൊക്കെ പിടിച്ചുകൊണ്ട് നടന്ന് ഏത് നേരവും അവരിങ്ങനെ അവർക്കൊരു ഒരു സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ട ഒരു ഇത് അവർക്ക് അറിയില്ല, പല ആൾക്കാർക്കും അറിയില്ല. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി ഓടി നടന്ന് അല്ലെങ്കിൽ ഏത് നേരവും ഇങ്ങനെ ഓൾമോസ്റ്റ് മൊബൈലിലോ ടിവിയിലോ അപ്പം സിനിമയും നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഏത് നേരവും ഇങ്ങനെ എന്താണ് ഒത്തിരി ഒത്തിരി സൗണ്ട് നോയിസിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ ഓരോ ആൾക്കാരും ഒന്ന് ഇപ്പോൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇന്ന് മുതൽ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും അതിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പം നിങ്ങൾക്ക് അതുമായിട്ട് ഇത് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണിക്കാവുന്നതാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുൾ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും വി ആർ ഫാമിലിയുടെ നന്ദി. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക.
അപ്പോൾ ഈ വീഡിയോ ഫുൾ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം.